കണ്ണൂരിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. തോട്ടട സ്വദേശിക്ക് 2.5 ലക്ഷത്തോളം രൂപ നഷ്ടമായി. ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായത്. തോട്ടട സ്വദേശിയുടെ 2,44,075 രൂപയാണ് സൈബർ തട്ടിപ്പിൽ നഷ്ടമായത്. ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതിനായി ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടിയ നമ്പറിൽ വിളിച്ചതാണ് വിനയായത്. കസ്റ്റമർ കെയറിൽ നിന്ന് കിട്ടിയ വാട്സപ്പ് ലിങ്കിൽ പ്രവേശിച്ച് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും എടിഎം കാർഡ് നമ്പർ എന്നിവ നൽകിയതോടെയാണ് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായത്. ഗൂഗിളിൽ നിന്നും കിട്ടുന്ന നമ്പറുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ബാങ്ക് അക്കൗണ്ടുകൾ നൽകാൻ പാടുള്ളൂ എന്ന് സൈബർ പോലീസ് അറിയിച്ചു. ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണ്. ഓൺലൈനിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. ഗൂഗിളിൽ ആദ്യം വരുന്ന വിവരങ്ങളെ ആശ്രയിക്കുന്നതും വിനയാകും. സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചു വേണം നമ്പറുകൾ ശേഖരിക്കാൻ. ഫോണിലൂടെ ബാങ്കിംഗ് വിശദാംശങ്ങൾ ചോദിച്ചാൽ നൽകരുതെന്നും സൈബർ പോലീസ് അറിയിച്ചു. മറ്റൊരു പരാതിയിൽ വാരം സ്വദേശിക്ക് 21,000 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. SBI ക്രെഡിറ്റ് കാർഡ് റിന്യൂവൽ ചെയ്യുന്നതിനായി ഒരു ഫോൺ കോൾ വന്നിരുന്നുവെന്നും അതിൽ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് പണം നഷ്ടമായതെന്നും വാരം സ്വദേശിയുടെ പരാതിയിൽ പറയുന്നു. ഇൻസ്റ്റഗ്രാമിൽ പരസ്യം കണ്ട് ഡ്രസ് ഓർഡർ ചെയ്ത പാനൂർ സ്വദേശിക്കും 5,500 രൂപ നഷ്ടമായിട്ടുണ്ട്. ഡ്രസ് ഓർഡർ ചെയ്ത് പണം നൽകിയിട്ടും അത് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്നും കണ്ണൂർ സൈബർ പോലീസ് അറിയിച്ചു. ഇത്തരം കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1930 എന്ന നമ്പറിൽ വിളിച്ച് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.